ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന ബോധ്യം ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകണമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ. കരുതലും കൈത്താങ്ങും പയ്യന്നൂർ താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വാർഷികത്തിന്റെ ഭാഗമായാണ് കരുതലും കൈത്താങ്ങും എന്ന പേരിൽ പയ്യന്നൂർ താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചത്. ബോയ്സ് സ്കൂളിൽ നടന്ന അദാലത്ത് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇന്ന് ഈ കണ്ണൂർ ജില്ലയിൽ കാണുന്ന പരാതിയുടെ ഒരു 25% വഴിക്ക് വേണ്ടിയുള്ള പ്രശ്നമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ശല്യം ചെയ്യാവുന്ന ഇതിൽ തൻ്റെ മരം വളർന്നു നിൽക്കുന്നത് കാണുമ്പോൾ സന്തോഷിക്കുന്ന ആളുകളുടെ എണ്ണവും ഇവിടെ വർദ്ധിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ സ്വയം അത് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പരിഹരിക്കാൻ കഴിയുന്നതാണ്. അദാലത്തിന് ശേഷവും ഇക്കാര്യത്തിൽ തുടർ പ്രവർത്തനം ഉണ്ടാക്കണമെന്നും ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥനും ജനപ്രതിനിധികളും ഇടപെടണമെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ പരാതികളിൽ 25% വഴിപ്രശ്നമാണ്. മനുഷ്യ മനസ്സിൽ സ്നേഹവും സൗഹാർദ്ദവും ഉണ്ടായാൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും. താൻ കാരണം മറ്റാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്ന് എല്ലാവരും ചിന്തിച്ചാൽ പ്രശ്നങ്ങൾ ഗണ്യമായി കുറയുമെന്നും മന്ത്രി പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ ടി ഐ മധുസൂദനൻ MLA അധ്യക്ഷനായി, ജില്ലാ കലക്ടർ എസ് ചന്ദ്രശേഖർ, കല്യാശ്ശേരി MLA MVജിൻ, പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, ADM KK ദിവാകരൻ, പയ്യന്നൂർ തഹസിൽദാർ MK മനോജ് കുമാർ, പയ്യന്നൂർ താലൂക്കിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ, പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ അദാലത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.